ജഗതിയുടെ എല്ലാ മോഡലുകളും ഇന്ത്യക്കാരൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, മാരുതി സുസുക്കി ഇഗ്നിസ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. നാല് മീറ്ററിൽ താഴെ നീളമുള്ള, കൃത്യമായി പറഞ്ഞാൽ 3.7 മീറ്റർ നീളമുള്ള ഒരു കോമ്പാക്ട് ഹാച്ച്ബാക്കാണ് ഇഗ്നിസ്. എന്നാൽ ഈ വാഹനം കാണുമ്പോൾ ഇതൊരു കോമ്പാക്ട് എസ് യു വി ആണെന്ന് തോന്നാം. കാരണം ഉയരം കൂടുതലുള്ള രീതിയിൽ ഒരു ടോൾ ബോയ് ഡിസൈനാണ് മാരുതി ഇഗ്നിസിന് കൊടുത്തിരിക്കുന്നത്. മഹീന്ദ്രയുടെ KUV100, ഫിയറ്റിൻ്റെ അവഞ്ചുറ തുടങ്ങിയ മോഡലുകളാണ് പ്രധാനമായിട്ടും ഇഗ്നിസിൻ്റെ എതിരാളികളായിട്ട് മാരുതി കാണുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് പ്രധാന എതിരാളി മാരുതിയുടെ തന്നെ വാഗണാറാണ് എന്നുള്ളതാണ്. കാരണം വാഗണാറിന് പ്രായമായി കഴിഞ്ഞു, വാഗണാറിന് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. തന്നെയുമല്ല, കാഴ്ചയുടെ കാര്യത്തിൽ ഏതാണ്ട് വാഗണാറിൻ്റെ ലുക്ക് തന്നെയാണ് ഇഗ്നിസിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എതിരാളി വാഗണാറാകാനാണ് സാധ്യത. ഒരു വർഷം മുമ്പ് വരെ വാഹനങ്ങളുടെ എക്സ്റ്റീരിയറിൻ്റെയോ ഇൻറ്റീരിയറിൻ്റെയോ ഭംഗിയൊന്നും മാരുതി കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. മാരുതിയുടെ ഏറ്റവും ഭംഗിയുള്ള വാഹനം വന്നത് ഒരു വർഷം മുമ്പാണ്, മാരുതി സുസുക്കി ബെലേനോ. ബെലേനോയ്ക്ക് ശേഷം വന്ന ബ്രസ എന്ന് പറയുന്ന കോമ്പാക്റ്റ് എസ് യു വിയും കാഴ്ചയുടെ കാര്യത്തിൽ വളരെ മനോഹരമായിരുന്നു. ഏതായാലും ഭംഗിയുള്ള മാരുതികളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഇഗ്നിസിന് കൊടുക്കാവുന്നത്. കാണാൻ ഭംഗിയുള്ള രൂപമാണിത്. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കോമ്പാക്റ്റ് ഹാച്ച്ബാക്കിൻ്റെയും കോമ്പാക്റ്റ് എസ് യു വിയുടെയും അതുപോലെ തന്നെ റെട്രോ ലുക്കിംഗ് ആയിട്ടുള്ളൊരു വാഹനത്തിൻ്റെയും എല്ലാം പലവിധ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഏറ്റവും പുതിയ ഇഗ്നിസിന് മാരുതി ജന്മം കൊടുത്തിരിക്കുന്നത്. തികച്ചും സ്റ്റൈലിഷാണ് ഇഗ്നിസിൻ്റെ മുൻഭാഗം. ഒരു മിനി ക്രോസ്ഓവറിൻ്റെ എല്ലാ ഭാവഹാവാദികളും ഇഗ്നിസിനുണ്ട്. 70കളിലും 80കളിലും ജപ്പാനിൽ തരംഗം സൃഷ്ടിച്ച സെർവോ എന്ന ടൂഡോർ കൂപ്പയുമായി എവിടെയൊക്കെയോ രൂപസാദൃശ്യവുമുണ്ട്. മുന്നിലെ ഈ നീണ്ട ഗ്രിൽ സെർവോയുടേത് തന്നെ എന്ന് പറയാം. അതിന്മേൽ രണ്ടറ്റത്തുമായി വലിയ ഹെഡ്ലാമ്പുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഗ്രില്ലിൻ്റെ ക്രോമിയം ഔട്ടർ ലൈൻ അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും കാണുകയും ചെയ്യാം. ഹെഡ്ലാമ്പിനും അതുപോലെ അതിന്മേലുള്ള തിരിച്ചിട്ട റാ പോലെയുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പിനും മറ്റ് ഒരു വാഹനത്തിലും കണ്ടിട്ടില്ലാത്ത രൂപമാണ്. മുന്നിലെ വലിയ ബമ്പറിന് 3 ഭാഗങ്ങളുണ്ട്. നടുവിലുള്ള കഷ്ണത്തിലാണ് നമ്പർ പ്ലേറ്റും ചെറിയ എയർഡാമും സ്ഥിതി ചെയ്യുന്നത്. രണ്ടറ്റത്തുമുള്ള സ്ലോട്ടുകളിൽ ഫോഗ് ലാമ്പുകൾ കാണാം. ഫോഗ് ലാമ്പിന് ചുറ്റും ക്രോമിയത്തിൻ്റെ വളയമുണ്ട്. അതിലേക്ക് എത്തുന്നതും 2 ക്രോമിയം വരകളിലൂടെയാണ്. സൈഡ് പ്രൊഫൈലിൽ വളരെ വ്യത്യസ്തമാണ് ഇഗ്നിസിൻ്റെ രൂപം. ചെറിയ കാറുകളിൽ ഒന്നും കാണാത്ത തരത്തിൽ വലിപ്പമുള്ളതാണ് തടിയൻ വീലാർച്ചുകൾ. കറുത്ത അലോയ് വീലും കാണാൻ ഭംഗിയുണ്ട്. സൈഡ് പ്രൊഫൈലിൻ്റെ ചതുരവടിവിന് ഭംഗം വരുന്നത് സി പില്ലറിലെത്തുമ്പോഴാണ്. വണ്ണമുള്ള സി പില്ലറിൽ പൂച്ച മാന്തിയതുപോലെ 3 വരകൾ കാണാം. വീതിയുള്ള സി പില്ലറിൻ്റെ അഭംഗി കുറയ്ക്കാനാണ് ഈ വരകൾ. പക്ഷേ സെർവോ എന്ന പഴയ മോഡലിൽ ഇതിന് സമാനമായ വരകൾ ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ ഓർക്കുന്നുണ്ടാവും. മുൻഭാഗത്തിൻ്റെ ആധുനിക ഭാവം പൂർണ്ണമായും റെട്രോ ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് പിൻഭാഗത്തെത്തുമ്പോൾ. വലിയ ഗ്ലാസ് ഏരിയയുണ്ട് പിൻഭാഗത്ത്. ഇവിടെയും കാണാനാവുന്നത് 70കളിലെ സെർവോയുടെ ഡിസൈൻ രീതി തന്നെ. ബോഡിയോടെ ഇണങ്ങി നിൽക്കുന്നു വലിയ ടെയിൽ ലാമ്പുകൾ. ഗ്ലാസ് ഏരിയ കഴിഞ്ഞാൽ ബൂട്ട്ലിഡിൻ്റെ ഭാഗത്ത് നമ്പർ പ്ലേറ്റും ടെയിൽ ലാമ്പും മാത്രമേ കാണാനുള്ളൂ. വീതി കൂടിയ ബമ്പറിൻ്റെ വീതി സൃഷ്ടിക്കുന്ന വൃത്തികേട് മറയ്ക്കാൻ വലിയൊരു കറുത്ത ക്ലാഡിങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് തീരെ ഇഷ്ടമായില്ല. പലർക്കും അത് ഇഷ്ടമാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ഇഗ്നിസിൽ ഇതിൻ്റെ ഇരുഭാഗത്തും ഫോഗ് ലാമ്പുകളുണ്ട്. ഇന്ത്യയിലെ മോഡലിൽ അതില്ല. അതുകൊണ്ടാവാം വീതി കൂടിയ ഈ ക്ലാഡിങ് വൃത്തികേടായി മാറിയത്. ഈ കാറിൻ്റെ റൂഫിൽ കാണുന്ന സ്ട്രിപ്പുകൾ കാറിനൊപ്പം ലഭിക്കുന്നതല്ല. ഇത് നെക്സ ഷോറൂമുകളിൽ നിന്ന് ലഭിക്കുന്ന കസ്റ്റമൈസേഷൻ പ്രൊഡക്റ്റാണ്. ഓരോ നിറത്തിനും ചേരുന്ന രീതിയിൽ ഇത്തരം സ്ട്രിപ്പുകളും മറ്റും ഇഗ്നിസിനൊപ്പം കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. എക്സ്റ്റീരിയറിൻ്റെ കാര്യം പോലെ തന്നെ ഇൻറ്റീരിയറും മാരുതി ഭംഗിയാക്കാൻ തുടങ്ങിയത് ബെലേനോ മുതലാണ്. ബെലേനോയും അതിനുശേഷം വന്ന ബ്രസയുമാണ് ഭംഗിയുള്ള ഇൻറ്റീരിയറുള്ള മാരുതിയുടെ വാഹനങ്ങൾ. സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ മോശമല്ല, എങ്കിൽ പോലും കുറച്ചുകൂടി ആധുനികവും കൂടുതൽ എക്യുപ്മെൻറ്റ്സും എല്ലാം കൊണ്ടുവന്നത് ബെലേനോ മുതലാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇഗ്നിസിനെയും കാണാം. എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലും ഒരു ബെലേനോയുടെ തുടർച്ചയാണ് ഇഗ്നിസ്, അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും. ഏതായാലും ഇതുവരെ നമ്മൾ ഒരു മാരുതിയിലും കണ്ടുവന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ഇഗ്നിസിന് കൊടുത്തിരിക്കുന്നത്.
അത് കളേഴ്സിൻ്റെ കാര്യത്തിലായാലും ലേഔട്ടിൻ്റെ കാര്യത്തിലായാലും ഡിസൈനിൻ്റെ കാര്യത്തിലായാലും എല്ലാം തികച്ചും പുതിയത് എന്നാണ് ഇഗ്നിസിനെ വിളിക്കേണ്ടത്. എന്ന് തന്നെയുമല്ല, എന്തോ പല കാര്യങ്ങളിലും മാരുതി ഒരു റെട്രോ സ്റ്റൈലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഉദാഹരണമായി ഡി വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പലർക്കും തോന്നാവുന്നത് മിനി കൂപ്പറിൻ്റെ ഉൾഭാഗത്തെ സ്വിച്ചുകളുമായിട്ടും മറ്റുള്ള സാമ്യം തോന്നലാണ്. അത് മാരുതിയുടെ മറ്റു വാഹനങ്ങളിലൊന്നും നമുക്ക് വേറെ ഏതെങ്കിലും മാനുഫാക്ചറേഴ്സിൻ്റെ വാഹനമായിട്ട് ഒരു സമയവും തോന്നാറില്ലെങ്കിലും ഇതിൻ്റെ സ്വിച്ചുകളും ഇതിൻ്റെ പല ഭാഗങ്ങളും റെട്രോ ലുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. എന്ന് തന്നെയുമല്ല, മറ്റ് വാഹനങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സാണ് ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്ലസൻ്റ് ആണ് ആ കളേഴ്സ്. അതുപോലെ റെനോ കിഡ് തുടക്കമിട്ട, അതായത് സ്മോൾ കാറുകളിൽ റെനോ കിഡ് തുടക്കമിട്ട വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റം, അത് അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ബെൻസിൻ്റെ മോഡലുകളിലാണ്, അതും ഒക്കെ നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ഇഗ്നിസിൽ കാണാം. അങ്ങനെ പുതുമകളുടെ ഒരു ലോകമാണ് ഇഗ്നിസിനുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇഗ്നിസിൻ്റെ ഉൾഭാഗത്തിൻ്റെ പ്രത്യേകത ഭംഗിയുള്ള നിറങ്ങളാണ്. ബ്ലാക്കും ഓഫ് വൈറ്റുമാണ് ഉൾഭാഗത്തെ നിറങ്ങൾ. കൂടാതെ ഡോർ ഹാൻഡിൽ എക്സ്റ്റീരിയർ നിറത്തിൽ പെയിൻറ് ചെയ്തിരിക്കുന്നത് ഉൾഭാഗത്തെ സ്പോട്ടിയാക്കുന്നുമുണ്ട്. ഗിയർ ലിവറിന് ചുറ്റും കൊടുത്തിരിക്കുന്നതും ഇതേ എക്സ്റ്റീരിയർ പെയിൻ്റാണ്. ഉയർന്നു നിൽക്കുന്ന ചതുരവടിയുള്ള ഡാഷ്ബോർഡ് ഇതുവരെ മറ്റൊരു കാറിലും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ളതാണ്. രണ്ടറ്റത്തെയും എ സി വെൻറ്റുകൾക്ക് വൃത്താകൃതിയാണെങ്കിലും നടുവിലെ എ സി വെൻറ്റുകൾ ചതുരാകൃതിയിലാണ്. എ സി വെൻറ്റുകൾക്ക് ചുറ്റും കാർബൺ ഫൈബർ ഫിനിഷുണ്ട്. ടാബ്ലറ്റ് പോലെ തോന്നിക്കുന്ന ടച്ച് സ്ക്രീൻ ഡാഷ്ബോർഡിന് നടുവിൽ ഉയർന്നു നിൽക്കുന്നു. സ്ഥിരമായി ഒരേ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് വരുന്ന മാരുതി ഇഗ്നിസിൽ പുതിയ സ്റ്റിയറിംഗ് വീൽ ഘടിപ്പിച്ചു എന്നതും അഭിനന്ദനാർഹമായ കാര്യമാണ്. കുറേ കൂടി സ്പോട്ടിയാണ് ഈ സ്റ്റിയറിംഗ് വീൽ. മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും മറ്റും കൺട്രോളുകളും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. മിനി കൂപ്പറിനെ ഓർമ്മിപ്പിക്കുന്ന സ്വിച്ചുകളാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ സ്വിച്ചുകളിൽ സ്റ്റീൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ആൽഫ എന്ന ടോപ്പ് എൻഡ് മോഡലിൽ മാത്രമാണ് ഈ ടച്ച് സ്ക്രീനും മനോഹരമായ സ്വിച്ചുകളും മറ്റുമുള്ളത്. താഴേക്കുള്ള വേരിയൻറ്റുകളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ ടച്ച് സ്ക്രീൻ ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റമോ ഇല്ല. ഈ സ്വിച്ചുകളുടെ കൺസോളിനും ഇത്രയും പ്രൗഢിയില്ല മറ്റ് വേരിയൻറ്റുകളിൽ. മാരുതിയുടെ സാമാന്യം വലിയ ഹാച്ച്ബാക്കുകളിലൊന്നായ സ്വിഫ്റ്റിന് 3850 mm നീളം. ഇഗ്നിസിനാകട്ടെ അത് 3700. അതായത് ഏതാണ്ട് 150 mm സ്വിഫ്റ്റിന് ഇഗ്നിസിനേക്കാൾ നീളം കൂടുതലുള്ളത്. എന്നാൽ വീൽ ബേസ് രണ്ടിനും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ 150 mm കുറവാണ് എന്ന് തോന്നില്ല ഇഗ്നിസിൻ്റെ ഉൾഭാഗത്ത് കയറുമ്പോൾ. ഏതാണ്ട് സ്വിഫ്റ്റിൻ്റെ അതേ ഇൻറ്റീരിയർ സ്പേസും അതേ ഇൻറ്റീരിയർ ക്വാളിറ്റിയും എല്ലാം നമുക്ക് ഈ വാഹനത്തിൽ തോന്നുന്നുണ്ട്. ഏതായാലും ഇത്തരം വാഹനങ്ങൾ അധികവും വാങ്ങിക്കുന്നത് കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്ന് നോക്കേണ്ട അത്യാവശ്യവുമാണ്. ഞാൻ പറഞ്ഞ പോലെ സ്വിഫ്റ്റിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഫീലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോഴും തോന്നുന്നത്. 3 പേർക്ക് സുഖമായിരിക്കാവുന്ന സ്പേസ് ഉണ്ട് പിൻഭാഗത്തെ സീറ്റിൽ. അതുപോലെ ലെഗ് സ്പേസ് ആണെങ്കിലും ഹെഡ്റൂം ആണെങ്കിലും ധാരാളമുണ്ട്. ഹെഡ്റൂമിൻ്റെ കാര്യം എടുത്തു പറയണം. ഉയരമുള്ളൊരു വാഹനമായതുകൊണ്ട് വാഗണാറിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന പോലെയാണ്, അത്രയും ഹെഡ്റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, കാര്യമായ രീതിയിലുള്ള ലെഗ് സ്പേസ് തീർച്ചയായിട്ടും പിൻഭാഗത്തുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ മുൻഭാഗത്തെ സീറ്റിൻ്റെ പിൻഭാഗത്ത് അല്പം ഉള്ളിലേക്ക് കയറിയാണ് കുഷനിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതും നീളമുള്ള ആൾക്കാർക്ക് സുഖമായിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനീ പറഞ്ഞ ഇത്തരം കാര്യങ്ങളല്ലാതെ വലിയ ആഡംബരങ്ങളൊന്നും പിൻഭാഗത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പിൻഭാഗത്തേക്ക് എ സി വെൻറ്റുകൾ പോലുമില്ല. അതുപോലെ തന്നെ സാധാരണ മറ്റു പല വാഹനങ്ങളിലും കാണുന്ന പോലെ ഒരു ഹാൻഡ് റെസ്റ്റോ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ സുഖകരമായ കുഷനിങ്ങും അപ്ഹോൾസ്റ്ററിയും എല്ലാം സീറ്റിനുണ്ട്, തൈ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് പിൻഭാഗത്ത് സുഖമായിട്ടിരിക്കാം. അതുപോലെ ഡോർ പാഡിൽ കുപ്പികൾ ബോട്ടിൽസ് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബോട്ടിൽ ഹോൾഡർ സെൻട്രൽ കൺസോളിൻ്റെ ഏറ്റവും പിൻഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു സെൻട്രൽ ടണൽ ഉണ്ട്, എങ്കിൽ പോലും നടുവിലിരിക്കുന്നയാൾക്ക് കാല് വെച്ചിരിക്കാൻ പ്രശ്നമൊന്നും തോന്നുകയില്ല. അത്തരത്തിലുള്ള ലെഗ് സ്പേസിൻ്റെ കാര്യമെല്ലാം ഭംഗിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും മറ്റ് കാര്യമായ ആഡംബരങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും സാധാരണ ഒരു മധ്യവർഗത്തിന് വേണ്ട രീതിയിലുള്ള, ഹാച്ച്ബാക്കിന് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും ഇഗ്നിസിന് കൊടുക്കാൻ മാരുതി കഴിഞ്ഞിട്ടുണ്ട്. മാരുതിയുടെ മറ്റ് എല്ലാ വാഹനങ്ങളിലും എന്ന പോലെ തന്നെ രണ്ട് എഞ്ചിനുകളാണ് ഈ വാഹനത്തിനുള്ളത്. രണ്ട് എഞ്ചിൻ വേരിയൻസ് ആണുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും എന്ന് തന്നെ പറയാം 1.2 liter പെട്രോൾ എഞ്ചിനും അതുപോലെ ഒരു 1.3 liter ഡീസൽ എഞ്ചിനുമാണ് ഉള്ളത്. ഇതിലെ 1.3 liter ഡീസൽ എഞ്ചിൻ നമുക്കറിയാവുന്ന പോലെ ഫിയറ്റിൽ നിന്നും സോഴ്സ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.2 liter പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ്.
ഫൈവ് സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനും, അതായത് AMT എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് എന്ന് വിളിക്കാവുന്ന വേരിയൻറ്റുമാണ് ഇഗ്നിഷനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റാണ്, അത് മാനുവലാണ്. മിക്ക വാഹനങ്ങളിലും ഒരേ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഓരോ വാഹനത്തിലും ട്യൂണിങ് വ്യത്യാസപ്പെടുത്താനും അതുപോലെ തന്നെ ആ എഞ്ചിൻ്റെ പെർഫോമൻസ് മാറ്റി എടുക്കാനും ഒക്കെ മാരുതി ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ഇഗ്നിസിൽ വന്നിരിക്കുന്ന എഞ്ചിൻ്റെ ട്യൂണിങ് വളരെ കൃത്യമായും ഇതിന് തൊട്ട് മുമ്പ് വന്ന മാരുതിയുടെ മോഡലായ ബലേനോയുടെ അതേ ട്യൂണിങ്ങാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ബലേനോ ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഒരു ബലേനോ ഓടിക്കുന്ന അതേ ഫീലാണ് എനിക്ക് ഇഗ്നിസ് ഓടിച്ചപ്പോഴും തോന്നുന്നത്. ഇഗ്നിസിൻ്റെ മീഡിയ ഡ്രൈവ് ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. ചെന്നൈയിൽ നിന്ന് മഹാബലിപുരം വരെയായിരുന്നു ആ ഡ്രൈവ്. ആ സമയത്ത് എല്ലാ ഓപ്ഷനുകളും ഓടിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു, അതായത് ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ മാനുവൽ, അങ്ങനെ എല്ലാ വേരിയൻറ്റുകളും ഓടിച്ചിരുന്നു. അന്ന് ഓടിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പെട്രോൾ മാനുവൽ മോഡലാണ്. കാരണം വളരെ പെപ്പിയാണ് ഈ എഞ്ചിൻ. ഒരു 1.2 ലിറ്റർ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും മികച്ച പെർഫോമൻസാണ് ഈ എഞ്ചിൻ തരുന്നത് എന്ന് ഈ വാഹനം ഓടിക്കുന്ന ആർക്കും തോന്നും. അത് ബലേനോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബലേനോയുടെ കാര്യത്തിൽ മറ്റു പ്രത്യേകതയുള്ളത് ബലേനോയുടെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് CVT ആണ് എന്നുള്ളതാണ്, അതായത് AMT അല്ല. അതുകൊണ്ട് തന്നെ കുറേ കൂടി പെർഫോമൻസ് ബേസ്ഡും അതുപോലെ തന്നെ കുറേ കൂടി ഓടിക്കാൻ ഹരമുള്ളതുമാണ് ബലേനോയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള മോഡൽ. എന്നാൽ ഇഗ്നിസ് ഉൾപ്പെടെയുള്ള മറ്റ് മാരുതിയുടെ മിക്ക വാഹനങ്ങളിലും ഉള്ളത് AMT മോഡലാണ്. AMT ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് AMT ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ മാനുവലി തന്നെ ഓടിച്ചാലേ ഓടിക്കാനുള്ളൊരു ഹരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി തന്നെ ഓടിച്ചു പോകുന്ന മോഡാണെങ്കിൽ ലാഗ് കാര്യമായി അനുഭവപ്പെടും AMT ഗിയർ ബോക്സിന്. അത് ഈ ഇഗ്നിസിൻ്റെ കാര്യത്തിലും അന്ന് ചെന്നൈ വെച്ച് ഓടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ മാനുവൽ മോഡലിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഏതൊരു വലിയ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള വാഹനവും ഓടിക്കുന്ന അതേ ഫീലാണ് ഈ ഒരു പെട്രോൾ എഞ്ചിനുള്ള ഇഗ്നിസ് നൽകുന്നത്. വളരെ താഴ്ന്ന RPMൽ പോലും ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത. എന്നാൽ അമിതമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ തുടക്കത്തിൽ ലാഗ് പ്രദർശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ എഞ്ചിൻ. അതുപോലെ 2500 RPM ഒക്കെ എത്തുമ്പോഴേക്കും ഈ എഞ്ചിൻ അതിൻ്റെ ഒരു വിശ്വരൂപം കാണിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ വളരെ രസമുള്ള ഒരു ടോണുണ്ട് ഈ എഞ്ചിന്. അതൊരു സ്പോർട്ടിനെസ് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു മൂളലുണ്ട്. അത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയും. അതൊരു ഒരു രസമുള്ള അല്ലെങ്കിൽ ഒരു സ്പോർട്ടിയായ ഒരു വാഹനം ഓടിക്കുന്ന ഫീല് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് വന്ന മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും സ്പോർട്ടിയും ഏറ്റവും ഓടിക്കാൻ രസമുള്ള വാഹനം ബലേനോ ആണ് എന്നുള്ളതാണ്. അത് എഞ്ചിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യമായാലും എഞ്ചിൻ ട്യൂണിങ്ങിൻ്റെ കാര്യമായാലും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള കൺട്രോളുകളുടെ കാര്യത്തിലായാലും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബലേനോയാണ്. ബലേനോയുടെ അതേ രീതികളാണ് എല്ലാ തരത്തിലും ഈ വാഹനം പിന്തുടരുമെന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാ കൺട്രോളുകളും വളരെ ലൈറ്റാണെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത. ക്ലച്ചായാലും ഗിയർ ഷിഫ്റ്റ് ആയാലും ഈവൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഈസിനെസ്സും എല്ലാത്തിനും ഒരു വളരെ ലൈറ്റായ ഒരു സ്വഭാവമുണ്ട്. അതുതന്നെയാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും ആയാസമില്ലാത്തൊരു ഡ്രൈവിംഗ് ലഭിക്കാൻ കാരണവും. ഇപ്പോൾ എറണാകുളത്ത് നിന്നും ഒരു 100 കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. അതിനിടയ്ക്ക് നഗരങ്ങൾ കടന്നു പോകുന്നു, അതുപോലെ ഹൈറേഞ്ചസ് കടന്നു. ഏതായാലും ആ സമയത്തൊന്നും നമുക്ക് ഒരു ആയാസവും ഉണ്ടാകാത്ത രീതിയിലാണ് ഈ വാഹനം പോകുന്നത്. ഒരു വളരെ സ്മൂത്തായ ഒരു വാഹനം ഓടിക്കുന്ന ഫീല് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടത്തരക്കാരൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. വളരെ ഗംഭീരമായൊരു പെർഫോമൻസ് ഒന്നുമല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ബോറടിപ്പിക്കാത്ത വാഹനം എന്നുള്ളതാണ് പ്രധാനമായിട്ടും സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇഗ്നിസ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഒരു മികച്ച ഡ്രൈവ് ഇഗ്നിസ് നമുക്ക് നൽകുന്നുണ്ട്. ഇഗ്നിസിൻ്റെ ഡീസൽ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ ചെറിയൊരു ലാഗുള്ള എഞ്ചിനാണ് ആ 1.3 ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ. പക്ഷേ ഇന്ത്യയിലെ ഭൂരിഭാഗം വാഹനങ്ങളിലും ചെറിയ വാഹനങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്നത് ആ എഞ്ചിൻ തന്നെയാണ്. വളരെ വിശ്വസ്തമായൊരു എഞ്ചിനാണ്, നല്ല മൈലേജുണ്ട്,
പെർഫോമൻസ് മോശമല്ല. തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ ചെറിയൊരു ലാഗ്, ഒരു 2000 RPM വരെ വളരെ ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും അതിനുശേഷം 4500 RPM വരെ കുതിച്ച് പായുന്ന ഒരു ഫീൽ നൽകുന്ന എഞ്ചിനാണിത്. അതുപോലെ വളരെ സ്മൂത്തുമാണ് 1.3 liter മൾട്ടി ജെറ്റ് എഞ്ചിൻ. ഒരു ഒരു പെട്രോൾ കാറാണോ ഓടിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ അത്രയും സ്മൂത്താണ് ആ എഞ്ചിൻ. അത് ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ആ വാഹനം അല്ലെങ്കിൽ പോലും ഞാൻ ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും മോശമല്ല എഞ്ചിനും. എങ്കിൽ പോലും വളരെ സ്പോർട്ടി എന്ന് വിളിക്കാവുന്നത് തീർച്ചയായും ഈ ഒരു 1.2 liter പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. റൈഡ് ആൻഡ് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലും വളരെ മികച്ചൊരു വാഹനമാണ് ഇഗ്നിസ്. ഒരു ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് ബോഡി റോൾ കൂടുതലുണ്ട് എന്നുള്ള പേടിയൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. വളരെ ഗംഭീരമായി ട്യൂൺ ചെയ്ത സസ്പെൻഷനാണ്. അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൃത്യത, വളരെ മികച്ച പവർ സ്റ്റിയറിംഗ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈറ്റ് കൺട്രോളുകളുടെ എല്ലാ ഗുണങ്ങളും അത് ഈ വാഹനത്തിൻ്റെ ഓരോ കൺട്രോളിലും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. വളരെ ലൈറ്റാണ് എല്ലാ തരത്തിലും. പിന്നെ പറയേണ്ടത് സേഫ്റ്റിയുടെ കാര്യമാണ്. മാരുതി പണ്ട് തൊട്ടേ സേഫ്റ്റിയുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാത്ത ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്, ഒരു ചീത്തപ്പേര് ഉണ്ട്. മികച്ച വാഹനങ്ങൾ നിർമ്മിക്കുമെങ്കിലും വില കുറയ്ക്കാനായിരിക്കാം സേഫ്റ്റി ഫീച്ചേഴ്സ് കുറച്ചാണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ പുതിയ മാരുതികൾ അങ്ങനെയല്ല, ഇഗ്നിസും അങ്ങനെയല്ല. ഇഗ്നിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. വില കുറഞ്ഞ വേരിയൻ്റ് തൊട്ട് ഏറ്റവും ടോപ്പൻ്റെ വേരിയൻ്റ് വരെ രണ്ട് എയർ ബാഗുകളും ABSഉം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വളരെ ഗംഭീരമായ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഫോക്സ് വാഗൺ പോലെയുള്ള കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ചെറിയ വാഹനങ്ങളിൽ പോലും കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം മാരുതിയിലും അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം എത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴും ഇഗ്നിസ് ഒരു പുതിയ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് എല്ലാ ചെറിയ കാർ വാഹന നിർമ്മാതാക്കൾക്കും. മാരുതിയുടെ വാഹനങ്ങളിൽ വ്യത്യസ്തമായ രൂപഭംഗിയുള്ളൊരു വാഹനമാണ് ഇഗ്നിസ് എന്ന് തന്നെയുമല്ല വാല്യൂ ഫോർ മണിയാണ് ഈ വാഹനം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പതിവില്ലാത്ത വിധത്തിൽ 18 variants മാരുതി പുതിയ ഇഗ്നിസിന് കൊണ്ടുവന്നിരിക്കുന്നത്. 534,000 എൻട്രി ലെവൽ മോഡലിൻ്റെ ഓൺ റോഡ് വില, 885,000 ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷേ നിലവിലുള്ള മറ്റ് പല വാഹനങ്ങളെക്കാൾ വില കൂടുതലാണ് ഇഗ്നിസിനെന്ന് തോന്നിയേക്കാം. പക്ഷേ അതുപോലെയുള്ള ആക്സസറീസും അതുപോലെ എക്യുപ്മെൻസും എല്ലാം മാരുതി ഇഗ്നിസിന് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാരുതിയിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു വാഹനം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു മോഡൽ എന്ന് തീർച്ചയായും നമുക്ക് ഇഗ്നിസിനെ വിളിക്കാം.